സംസ്ഥാനത്ത് കോവിഡ് മരണങ്ങൾ പതിനായിരത്തിന് തൊട്ടടുത്ത് സർക്കാർ കണക്കുകൾ പ്രകാരം ഇതുവരെ ഒൻപതിനായിരത്തി മരണങ്ങളാണ് സ്ഥിരീകരിച്ചത് കഴിഞ്ഞ ദിവസം പ്രതിദിന മരണം ഇരുന്നൂറ്റി ഇരുപത്തിയേഴായി ഇതുവരെയുള്ള ഏറ്റവും ഉയർന്ന പ്രതിദിന മരണസംഖ്യയാണിത് മരിച്ചവരിൽ രണ്ടായിരത്തി അറുന്നൂറിലേറെ പേർ അറുപത് വയസ്സിന് താഴെയുള്ളവരാണ് അതേസമയം സംസ്ഥാനത്തെ ലോക്ഡൌൺ തുടരണമോ എന്ന കാര്യത്തിൽ തീരുമാനം ഉടൻ ഉണ്ടായേക്കും ടെസ്റ്റ് പോസിറ്റിവിറ്റി പത്തിൽ താഴെയാകും വരെ നിയന്ത്രണങ്ങൾ തുടരണം എന്ന അഭിപ്രായം ഒരു വിഭാഗം ആരോഗ്യ പ്രവർത്തകർക്കുണ്ട് കോവിഡിനെ വരുതിയിലാക്കാൻ കേരളം അടച്ചിട്ടിട്ട് ഒരു മാസം തികയാനിരിക്കെ കഴിഞ്ഞ മൂന്ന് ദിവസം തുടർച്ചയായി ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് പതിനഞ്ച് ശതമാനത്തിൽ താഴെ നിയന്ത്രിക്കാനായതിന്റെ ആശ്വാസത്തിലാണ് സംസ്ഥാന സർക്കാർ ഈ തോതിൽ വ്യാപന നിരക്ക് ക്രമമായി കുറയ്ക്കാനായാൽ മൂന്നോ നാലോ ദിവസത്തിനിടെ ഇത് പത്ത് ശതമാനത്തിൽ താഴെ എത്തിക്കാമെന്നും ലോക്ഡൌൺ നിയന്ത്രണങ്ങളിൽ കൂടുതൽ ഇളവുകൾ അനുവദിക്കാൻ കഴിയുമെന്നുമാണ് പ്രതീക്ഷ ോക്ഡൌൺ ആരംഭിച്ച കഴിഞ്ഞ മാസം എട്ടിന് ഇരുപത്തിയെട്ട് ദശാംശം രണ്ട് അഞ്ച് ശതമാനമായിരുന്നു ടി പി ആർ റേറ്റ് പന്ത്രണ്ടിന് അത് വീണ്ടും ഉയർന്ന് ഇരുപത്തിയൊൻപത് ദശാംശം ഏഴ് രണ്ടായി അതീവ ഗുരുതരമായ ആ സാഹചര്യത്തിൽ നിന്ന് ടി പി ആർ പതിനഞ്ച് ശതമാനത്തിന് താഴേക്ക് എത്തിക്കാനായത് ആളുകൾ വീട്ടിലിരിക്കാൻ തുടങ്ങിയതിന്റെ അനുകൂല ഫലമായാണെന്ന് ആരോഗ്യ വകുപ്പ് വിലയിരുത്തുന്നു അതിനിടെ സംസ്ഥാനത്ത് കോവിഡ് മരണനിരക്ക് ഉയർന്നു നിൽക്കുന്ന പ്രതിദിന കണക്കുകൾ ആശങ്ക തോന്നിക്കുന്നതാണെങ്കിലും അടുത്ത ദിവസങ്ങളിൽ രോഗബാധിതരായവരോ മരണമടഞ്ഞവരോ അല്ല ഇതെന്നാണ് ആശ്വാസം മരണം സംഭവിച്ച് ദിവസങ്ങൾക്ക് ശേഷം കോവിഡ് സ്ഥിരീകരിക്കുന്ന കേസുകൾ കൂടി ഈ കണക്കുകളിൽ ഉൾപ്പെടുത്തുന്നതിനാൽ നിലവിലെ കോവിഡ് സ്ഥിതിയും മരണസംഖ്യയും തമ്മിൽ ബന്ധമില്ലെന്നാണ് ആരോഗ്യവകുപ്പ് വിശദീകരിക്കുന്നത് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കിൽ അതിവേഗം കുറവ് വരുത്താൻ ലക്ഷ്യമിട്ടാണ് നേരത്തെ അനുവദിച്ച ചില ഇളവുകൾ പിൻവലിച്ച് കഴിഞ്ഞ ശനി മുതൽ അഞ്ച് ദിവസത്തേക്ക് നിയന്ത്രണം കടുപ്പിച്ചത് പോസിറ്റിവിറ്റി പത്ത് ശതമാനത്തിൽ താഴെയെത്തിയാൽ ലോക്ക്ഡൌണിൽ കാര്യമായ ഇളവുകൾ നൽകാമെന്നാണ് സർക്കാർ നിലപാടെങ്കിലും പരിധിവിട്ടുള്ള ഇളവുകൾ ഉടൻ അനുവദിക്കരുതെന്ന ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശം കൂടി കണക്കിലെടുക്കും വ്യാപനം അതിവേഗം നിയന്ത്രിക്കേണ്ടതുണ്ടെങ്കിലും സാധാരണ ജനങ്ങളുടെ ജീവിതത്തിനും വരുമാനത്തിനും പൂട്ടിടുന്ന ലോക്ഡൌൺ അനന്തമായി നീട്ടാനാവില്ല അടുത്ത നാല് ദിവസത്തിനിടെ ടി പി ആർ പത്തിന് താഴെ എത്തിക്കാനായില്ലെങ്കിലെ അടച്ചിടൽ വീണ്ടും നീട്ടുന്ന സാഹചര്യം ആലോചിക്കൂ മൂന്നാം തരംഗത്തിന്റെ സാധ്യത നിലനിൽക്കുന്നതിനാൽ അതുകൂടി കണക്കിലെടുത്ത് നിയന്ത്രിത സ്വഭാവത്തിലുള്ള ഇളവുകളായിരിക്കും അനുവദിക്കുക ന്യൂസ് ഡെസ്ക് കേരള കൗമുദി